ഡി ജി പി ഉൾപ്പെട്ട് ഭൂമി ഇടപാട് വിവാദം ഒത്തുതീർപ്പായി പരാതിക്കാരനായി ഉമർ ഷെരീഫിന് പണം തിരികെ നൽകി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളും അജീഷ് ഇപ്പോൾ പണം തിരികെ നൽകി ഈ വിവാദം ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ് എന്താണ് പുതിയ വിവരങ്ങൾ ആ കീർത്തന കഴിഞ്ഞ രണ്ട് ദിവസമായി ഏറ്റവും അധികം ചർച്ചയായിരുന്ന വിഷയമാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇടപെട്ട ഉൾപ്പെട്ട ഭൂമി ഇടപാട് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് തിരുവനന്തപുരത്തെ അഡീഷണൽ സബ് സബ് കോടതി ഡി ജി പിയുടെ ഭാര്യയുടെ പേരിലുള്ള പത്ത് പോയിൻറ്റ് എട്ട് സെൻറ്റ് വസ്തു ജപ്തി ചെയ്തതായുള്ള ഉത്തരവ് അതിൻ്റെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിനാണ് ഈ ജപ്തി ചെയ്തുകൊണ്ടുള്ള കോടതി നടപടി ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഈ വിവരം പുറത്തു വരുന്നത് ഇത് സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പ് ടക്കം വലിയ നാണക്കേട് ഉണ്ടാക്കിയത് ഈ സംഭവത്തിന്റെ പരാതിക്കാരനായ ഉമർ ഷെരീഫ് തന്നെ പ്രവാസിയാണ് അദ്ദേഹം തന്നെ നേരിട്ട് ഡി ജി പിയുടെ ഈ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ ഡി ജി പി ഡി ജി പിയുമായി കരാറിലാകുന്നത് പത്ത് പോയിന്റ് എട്ട് എട്ട് സെന്റ് സ്ഥലം എഴുപത്തി നാല് ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ ഒപ്പിട്ടത് പിന്നീട് ഈ കരാർ വ്യവസ്ഥയിലൊക്കെ ലംഘിച്ചുകൊണ്ട് ഡി ജി പി പതിനഞ്ച് ലക്ഷമായിരുന്നു അഡ്വാൻസ് പറഞ്ഞിരുന്നത് പക്ഷേ നേരിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് അനുസരിച്ച് മുപ്പത് ലക്ഷം രൂപ കരാ പരാതിക്കാരൻ ഡി ജി പിക്ക് കൈമാറി പക്ഷേ ഇതിൽ പ്രമാണം കാണമെന്ന് ആവശ്യപ്പെട്ടതോടെ അത് പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞത് ഈ പരാതിക്കാരൻ സ്വയം അന്വേഷണം നടത്തി അങ്ങനെയാണ് ഈ വസ്തുവിന്മയിൽ ബാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് പിന്നീട് ഈ ഡീല് വേണ്ട എന്ന് വെച്ച് ഡി ജി പിയോട് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ഡി ജി പി ഇതിനെ വിസംബന്ധിച്ച് തുടർന്നാണ് കോടതിയെ സമീപിച്ചതും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങുന്നതും ഈ ഭൂമി പരാതിക്കാരൻ അറ്റാച്ച് ചെയ്യുന്നതും ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ നാണക്കേട് ഉണ്ടായി ഇതിനു മുന്നേ ഈ വാർത്ത വരുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അഡീഷണൽ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഈ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡി കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടനിലക്കാർ മുഖേന ഈ പരാതി പിൻവലിക്കാനുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിയത് തുടർന്നാണ് ഇന്ന് അല്പസമയം മുമ്പ് ഈ പണം മടക്കി നൽകി അതായത് പലിശ സഹേതം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മടക്കി നൽകിയാൽ ഈ ജപ്തി നടപടി ഒഴിവാക്കാമെന്നായിരുന്നു കോടതിയുടെ വിധി പോലും ഉണ്ടായിരുന്നത് അങ്ങനെ ഈ പണം മടക്കി നൽകി ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുന്നത് ഇനി പരാതിക്കാരൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ച് ഈ വസ്തുവിന്മേലുള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കുന്നതായിരിക്കും ഇനിയുള്ള നടപടി ആ നടപടി ഇനി ഇനടുത്ത് കോടതിയെ ഈ പണം മടക്കി നൽകിയെന്ന വിവരം അറിയിക്കുകയായിരിക്കും ഇനി അടുത്ത ഒരു പ്രോസസ്സ് ഉള്ളത് അതിനുശേഷം ഈ ഭൂമിയിലെ മേലുള്ള അറ്റാച്ച്മെന്റ് പരാതിക്കാരൻ ഒഴിവാക്കും ഈ വസ്തു ഇനി പേരിൽ തന്നെ ശരി ഡി ജി പി ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് പലിശ സഹിതം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ് പരാതിക്കാരനായി ഉമർ ഷെരീഫിന് ഡി ജി പി പണം തിരികെ നൽകി ഉടൻ കോടതിയിൽ പണം തിരികെ നൽകിയ കാര്യം അറിയിക്കും അജീഷ് ജയകുമാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്